ഹലോ ഗേസ്, ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ട്യൂണ ഫിഷിനെ വെച്ചിട്ട് ഒരു കറിയും ഫ്രൈയും ആണ്. ആദ്യം നമുക്ക് ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നാട്ടിൽ ഇതിനെ ചൂരാനാണ് പറയുക. ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് കറിക്കുള്ള പീസും റെഡിയാക്കി എടുക്കാം. ഇനി ഫിഷ് ഫ്രൈക്കും കറിക്കും സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ട് വരുന്നുണ്ട്. കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കുട വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഇഞ്ചി ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് കുറച്ച് രണ്ട് മൂന്നല്ലി കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ കുടംപുളിക്ക് പച്ചമണം ഉണ്ടാവില്ല. അതിനുശേഷം ഇതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് രണ്ട് ടൊമാറ്റോ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സവാള വഴഞ്ഞതിലോട്ട് രണ്ട് ടൊമാറ്റോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി വെവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ടൊമാറ്റോ ഇവിടെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 4 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് 1 കപ്പ് പുളിഞ്ഞ പിഴിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാളൻപുളിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഫിഷ് കറിക്കുള്ള മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് എത്രയാ ഗ്രേവി വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ടൊന്ന് നീട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ട്യൂണ ഫിഷാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ്
ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നന്നായി തള വന്നിട്ടുണ്ട്. ഇപ്പം ചെയ്ത് നോക്കാം. ഫിഷൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു കറിവേപ്പില വെച്ചെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ മീനക്കറി ഏകദേശം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ചൂടൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാറ്റ് എടുത്ത് അതിലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സാൾട്ടും ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി അതിലോട്ട് രണ്ട് പച്ചമുളക് നുറുക്കിയിട്ടത് ആവശ്യത്തിന് ഓയിലും ഒഴിച്ചെടുക്കുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മീനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ഫിഷും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കുഞ്ഞു മീൽസിനുള്ള ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.